നമസ്കാരം. കേരളത്തിൻ്റെ ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഇന്ന് പാരീസിലാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം അവിടെ പാരീസിൽ നടക്കുന്ന ടൂറിസം എക്സിബിഷനിൽ പങ്കെടുക്കാനാണ് അവിടെ ഔദ്യോഗികമായി എത്തിയത്. അതായത് പാരീസ് ഫ്രഞ്ച് സർക്കാരിൻ്റെ ക്ഷണമനുസരിച്ചാണ് അദ്ദേഹം അവിടെ എത്തിയത് എന്നാണ് കേരള സർക്കാർ നൽകുന്ന വിശദീകരണം. ഇദ്ദേഹം അവിടെ സന്ദർശിച്ച് തിരിച്ചു വരുന്നതോടുകൂടി കേരളത്തിൻ്റെ വിനോദ സഞ്ചാര മേഖല ഒന്നാകെ ഉടച്ചു വാർക്കപ്പെടും, കേരളം മറ്റൊരു തലത്തിലേക്ക് ഉയരും എന്നൊക്കെയാണ് കേരളത്തിൽ കമ്മിക്കൂട്ടങ്ങളുടെ ഇടയിൽ പ്രചരിക്കുന്ന വാർത്ത. പക്ഷേ സത്യത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് പാരീസിൽ എന്താണ് ചെയ്യുന്നത്? തത്വമയി ന്യൂസ് മന്ത്രിയെ പിന്തുടരുന്നുണ്ട്. അദ്ദേഹം അവിടെ എന്തു ചെയ്യുന്നു? അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പരിപാടികൾ എന്തൊക്കെ? എന്താണ് ഈ എക്സിബിഷനിൽ കേരളം കാട്ടിക്കൂട്ടുന്നത് എന്നൊക്കെ നമ്മൾ അന്വേഷിച്ചിരുന്നു. നിങ്ങൾ ചിത്രങ്ങളിൽ കാണുന്നത് പോലെ ഈ എക്സിബിഷൻ എന്നത് IFTF ഇൻ്റർനാഷണൽ ആൻഡ് ഫ്രഞ്ച് ട്രേഡ് മാർട്ട് എന്ന ഒരു ഓർഗനൈസേഷനാണ് ഈ എക്സിബിഷൻ നടത്തുന്നത്. വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട എക്സിബിഷനാണിത്. ഈ എക്സിബിഷനിൽ ഏതാണ്ട് 200 ഡെസ്റ്റിനേഷനുകൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഏതാണ്ട് 1700 ടൂറിസം ബ്രാൻഡുകളുണ്ട്. 34,000 ടൂറിസം പ്രൊഫഷണലുകൾ ഈ എക്സിബിഷനിൽ പങ്കെടുക്കുന്നുണ്ട്. മാത്രമല്ല 150 വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട കോൺഫറൻസുകളും നടക്കുന്നുണ്ട്. പക്ഷേ ഈ 150 കോൺഫറൻസിൽ ഒരെണ്ണത്തിൽ പോലും നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ മന്ത്രി പങ്കെടുക്കുന്നില്ല എന്നതാണ് വാസ്തവം. പിന്നെ എന്തിനാണ് ഈ കേരള സംസ്ഥാനത്തിൻ്റെ വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി പാരീസിലെത്തിയിരിക്കുന്നത്? ഈ വിനോദസഞ്ചാര മേഖലയിൽ ലോകോത്തരമായ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു പ്രദർശനമായ പാരീസിലെ IFTF പ്രദർശനത്തിൽ കേരളം അവിടെ വരുന്നവർക്കായി ഒരുക്കിയിരിക്കുന്നത് എന്താണ്? തത്വമയി ന്യൂസ് അവിടെ കണ്ടത് മധ്യപ്രദേശും അതുപോലെ കർണാടക, കേരളം എന്നീ 3 സംസ്ഥാനങ്ങളാണ് ഈ എക്സിബിഷനിൽ പങ്കെടുക്കുന്നത്. മധ്യപ്രദേശിൻ്റെയും കർണാടകയുടെയും എക്സിബിഷനുകൾ അല്ലെങ്കിൽ അവരുടെ സ്റ്റാളുകൾ നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാവുന്നതാണ്. അവർ അവരുടെ വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. മധ്യപ്രദേശിൽ ഈ അടുത്ത കാലത്തെത്തിയ ചീറ്റ, ആ ചീറ്റയെ അധിവസിപ്പിച്ചിരിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രം, അതുപോലെ തന്നെ മധ്യപ്രദേശിലെ പ്രധാന സഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രധാന ഡെസ്റ്റിനേഷനുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ, ആ വിവരങ്ങൾ അവിടെ വരുന്ന ആളുകൾക്ക്, അവിടെ വരുന്ന അതിഥികൾക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള അത്യാധുനികമായ കിയോസ്കുകൾ, മാത്രമല്ല ടൂറിസം ഗൈഡുകൾ ഈ ഡെസ്റ്റിനേഷനുകളെക്കുറിച്ച് പറഞ്ഞ് ആളുകളെ, സഞ്ചാരികളെയും അതുപോലെ തന്നെ ട്രാവൽ പ്രൊഫഷണലുകളെയും വിനോദസഞ്ചാര രംഗത്ത് പ്രവർത്തിക്കുന്ന വിദഗ്ധരെയും പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ലോകത്തിലെ മുഴുവൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ അല്ലെങ്കിൽ വിനോദസഞ്ചാരികളെ അവരുടെ സംസ്ഥാനത്തേക്ക് ആകർഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവർ അവരുടെ സ്റ്റാളുകളിൽ ചെയ്തു വച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ കർണാടകയിൽ അവരുടെ പരമ്പരാഗത വ്യവസായവുമായി ബന്ധപ്പെട്ട്, അവരുടെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എല്ലാം തന്നെ ഈ 2 സംസ്ഥാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ കേരളത്തിൻ്റെ സ്റ്റാള് നിങ്ങൾക്ക് ഈ ചിത്രങ്ങളിലൂടെ, ഈ ദൃശ്യങ്ങളിലൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അവിടെ ഒരു കഥകളിയുടെ ഫ്ലക്സും വെച്ച് ഒരു മേശയ്ക്ക് ചുറ്റും 2 കസേരയും ഇട്ടിരിക്കുന്നു. അവിടെ കേരളത്തിൻ്റെ വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി ഒരു ഉളുപ്പുമില്ലാതെ അവിടെ വന്ന് കുറേ നേരം കുത്തിയിരിക്കുന്നു. ഈ കർണാടകയിലെയും മധ്യപ്രദേശിലെയും ഉദ്യോഗസ്ഥരാണ് ഈ എക്സിബിഷനുകളിൽ പങ്കെടുക്കുന്നത്. അവിടെ നിന്നാരും മന്ത്രിമാരാരും വന്നിട്ടില്ല. മാത്രമല്ല മന്ത്രിമാർക്ക് അവിടെ ചടങ്ങുകളുമില്ല. അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാര വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരാണ് അവിടെ അവരുടെ സ്റ്റാളുകളിൽ ഇരിക്കുന്നതും അവിടെ വരുന്ന അതിഥികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരവരുടെ വിനോദസഞ്ചാര മേഖലയെ പുഷ്ടിപ്പെടുത്താൻ ആവശ്യമായ കാര്യങ്ങൾ അവിടെ ഒരുക്കി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. കേരളത്തിൻ്റെ സ്റ്റോളാകട്ടെ ശൂന്യമാണ്. അവിടെ ഒരു കഥകളിയുടെ ഫ്ലെക്സ് ബോർഡുണ്ട്, മേശയും കസേരയുമുണ്ട്. ഇരിക്കുന്നതാകട്ടെ നമ്മുടെ വിനോദസഞ്ചാര വകുപ്പ് മന്ത്രിയും. എന്തിനാണ് ഈ ഒരു മൂലയിലുള്ള ലോകോത്തരമായ, ലോകം ശ്രദ്ധിക്കുന്ന ഈ എക്സിബിഷൻ്റെ ഒരു മൂലയിൽ, ആരും ശ്രദ്ധിക്കാത്ത ഒരു കോണിലാണ് കേരളത്തിൻ്റെ സ്റ്റോളുള്ളത്? അവിടെ വരുന്ന അതിഥികൾക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ അറിയാവുന്ന ഒരാൾ പോലും, ഒരു ഉദ്യോഗസ്ഥൻ പോലും അവിടെ ഇല്ല. ആകെയുള്ളത് നമ്മുടെ വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി കുറച്ചു നേരം, ഏതാനും മണിക്കൂറുകൾ അവിടെ ചിലവിട്ടു. പിന്നെ നമ്മുടെ വിനോദസഞ്ചാര വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു മാർക്കറ്റിംഗ് കമ്പനിയുടെ ഉദ്യോഗസ്ഥനുമുണ്ട്. അതുകൂടാതെ ഫ്രാൻസിൽ നിന്നും റിക്രൂട്ട് ചെയ്യപ്പെട്ട ഏതാനും റിസപ്ഷനിസ്റ്റുകളുമുണ്ട്. അവർക്ക് മലയാളം പോലും നേരെ ചൊവ്വെ സംസാരിക്കാൻ അറിയാത്തവരാണ്. ഇവരാണ് കേരളത്തിൻ്റെ വിനോദസഞ്ചാര മേഖലയെക്കുറിച്ച് പാരീസിന് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. ഏതാനും മണിക്കൂറുകൾ അവിടെ ചിലവഴിച്ച ശേഷം മന്ത്രി റിയാസ് അവിടെ നിന്ന് മാറി. പിന്നെ ആ
കേരളത്തിൻ്റെ പവലിയൻ ശൂന്യമാണ്. കേരളത്തെക്കുറിച്ചോ മലയാളത്തെക്കുറിച്ചോ കേരളത്തിൻ്റെ വിനോദസഞ്ചാര മേഖലയെക്കുറിച്ചോ ഒന്നുമറിയാത്ത റിസപ്ഷനിസ്റ്റുകൾ, വാടകയ്ക്കെടുത്ത റിസപ്ഷനിസ്റ്റുകൾ മാത്രമാണ് കേരളത്തിൻ്റെ പവലിയനിലുള്ളത്. ഇത് കേരളത്തിൻ്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് എന്ത് നേട്ടമാണ് കൈവരിക്കാൻ പോകുന്നത്? അദ്ദേഹം കുടുംബത്തോടൊപ്പം പാരീസ് സന്ദർശിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വെറുമൊരു ഉപാധി മാത്രമാണ് ഈ എക്സിബിഷൻ. ഈ എക്സിബിഷനെക്കുറിച്ച് ആരോ ടൂറിസം മന്ത്രിക്ക് ഉപദേശിച്ചു കൊടുത്തിരിക്കുന്നു. ആ ഉപദേശമനുസരിച്ച് ടൂറിസം ഈ എക്സിബിഷനിൽ കേരളം ഒരു ബാഡ്ജ് സംഘടിപ്പിച്ചിരിക്കുന്നു. അവിടെ ഒരു ഉദ്യോഗസ്ഥൻ, ഏതെങ്കിലും വിനോദസഞ്ചാര വകുപ്പിൻ്റെ ഏതെങ്കിലും മുതിർന്ന ഉദ്യോഗസ്ഥന്മാരുടെ കീഴിൽ ഒരു സംഘം ടീമിനെ അയച്ചുകൊണ്ട് കേരളത്തിൻ്റെ പരമ്പരാഗതമായ ടൂറിസം ഡെസ്റ്റിനേഷനുകളെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ വലിയ നേട്ടം കേരളത്തിനുണ്ടാകുമായിരുന്നു. പക്ഷേ മന്ത്രി അവിടെ ചെന്നിരുന്ന് ഒരാറമ്മുള കണ്ണാടി പോലും പ്രദർശിപ്പിക്കാതെ, അവിടെ വന്ന ഇന്ത്യൻ അംബാസഡർക്ക് ഒരു ആറമ്മുള കണ്ണാടിയും അദ്ദേഹം പട്ട് പൊന്നാടയും ഒക്കെ ചാർത്തി കൊടുക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതല്ലാതെ യാതൊരു വിധ പരിപാടികളും ഈ പവലിയനിൽ നടക്കുന്നില്ല. വെറുതെ മന്ത്രിക്ക് കുടുംബസമേതം വിനോദയാത്ര നടത്താൻ, ഫ്രാൻസിൽ ചുറ്റിക്കറങ്ങാൻ, പാരീസിൽ അടിച്ചു പൊളിക്കാൻ വേണ്ടി മാത്രമാണ് ഈ എക്സിബിഷനിൽ കേരളം പങ്കുകൊണ്ടിരിക്കുന്നത് എന്ന് ഞങ്ങളവിടെ കണ്ട നേർക്കാഴ്ചയാണ് നിങ്ങൾക്ക് കാട്ടിത്തരുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.